My dear friends, welcome back to my YouTube channel, Friendly Teacher. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയിലെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് എസ്സേ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഫോമാർക്ക് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് പേര് ചോദിച്ചു. നമുക്ക് മൊത്തത്തിൽ 6 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് റേറ്റ്, അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് റേറ്റ്, ആ ലാസ്റ്റ് നമുക്കിതിൽ എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്നത് ആ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, സീറോ ഓർഡർ റിയാക്ഷനും അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ്, അതിൽ ഏത് വേണോ ചോദിക്കാം. പിന്നെ 2 മാർക്ക്, 4 മാർക്ക് ആയിട്ട് രണ്ടൊന്ന് കണക്കുകളൊക്കെ അവിടെ നിന്ന് ചോദിക്കാം. പിന്നെ അതിൽ വന്നിട്ട് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന കൊളിഷൻ തിയറി ഒരു 4 മാർക്കിന് ചോദിക്കും. പിന്നെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ എന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബ്രീഫ് എബൌട്ട് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു എസ്സേ വരാം. കൊളിഷൻ തിയറി, ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻസ്, ടെമ്പറേച്ചറിൻ്റെ ഇൻഫ്ലുവൻസ്, കെറ്റാലിസിസ് ഇതൊക്കെയാണ്, അബ്സോർഷൻ തിയറി ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന എസ്സേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയം വരികയാണ്. അതിൽ നമുക്ക് ഹൈഡ്രോളിസിസ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ്, ലൂയിസ്, അറീനിയസ്, അതൊക്കെ പി എച്ച് സൊല്യൂഷൻ, ബഫർ, അതൊക്കെ 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്കിനൊക്കെ വരും. ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് എന്ന് വന്നിട്ടാണ് എസ്സേക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം എസ്സേ ചോദിക്കാൻ ചാൻസ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ KB, KW, KA, ലൂയിസ് കോൺസെപ്റ്റ്, ആസിഡും ബേസിൻ്റെയൊക്കെ എക്സാമ്പിൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ, ബ്രോൺസ്റ്റൺ, ലോറി, അറീനിയസ്, ഇതെല്ലാം കൂടെ വന്നിട്ടാണ് ചോദിക്കുന്നത്. ചാപ്റ്റർ 3 വന്നിട്ട് പറഞ്ഞത് സൊല്യൂഷനാണ്. അസിയോട്രോപ്പിക് മിക്സ്ചേഴ്സും അതിൽ വരുന്ന ഗ്രാഫുകളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റൗൾസ് ലാ, ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ ബിഹേവിയേഴ്സ്, പോസിറ്റീവ് നെഗറ്റീവ് വേരിയേഷൻസ്, CST, അതൊക്കെ നമ്മളിന്നലെ വീഡിയോ ചെയ്ത് എസ്സേ ആണ് CST. പിന്നെ ഡിസ്റ്റിലേഷനൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. പാർട്ടീഷൻ ലാ നോക്കണം. പിന്നെ അത് വന്നിട്ട് അത്രയൊക്കെ മതിയാവും. ഇതിൽ മെയിനായിട്ട് വാങ്ഹോഫ് ഫാക്ടർ നോക്കണം കേട്ടോ. വാങ്ഹോഫ് ഫാക്ടർ നമുക്ക് ഡൈലൂട്ട് സൊല്യൂഷനിലാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ലാ ഓഫ് പാർട്ടീഷൻ ലായും അതിൻ്റെ ലിമിറ്റേഷൻസ് ഓഫ് പാർട്ടീഷൻ ലായൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം, എസ്സേക്ക് ചോദിക്കും. പിന്നെ വന്നിട്ടൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് UV and NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യം കാണും. UV എന്ന് വന്നിട്ട് കാണും. പിന്നെ നെയിംസൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ലാംഡ മാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരിതുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് ആ ഓക്സോക്രോം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോറൈഡ് ഷിഫ്റ്റൊക്കെ വരുന്ന ഓക്സോക്രോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വുഡ്വേർഡ് ഫെസിയർ റൂൾസ് വെച്ചിട്ട്, ഡൈയിൻസിൻ്റെ റൂൾസ് വെച്ചിട്ട് ഇത് ലാംഡ മാക്സ് കണ്ടുപിടിക്കുന്നത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെയൊക്കെ നോക്കിയിരിക്കണം. പിന്നെ NMR സ്പെക്ട്രോസ്കോപ്പി വന്നിട്ട് സിഗ്നലിൻ്റെ സ്പിൻ കണ്ടുപിടിക്കുന്നത്, സ്പ്ലിറ്റിങ് അതൊക്കെ വന്നിട്ട് ആ ഒരു കുറച്ച് PMR സ്പെക്ട്രം അതൊക്കെ ഒന്ന് പഠിച്ചു വച്ചേക്കണം. പിന്നെ IMRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് ഒക്കെയാണ് അതിൽ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. പിന്നെ വന്ന് ഡൈലൂട്ട് സൊല്യൂഷനാണ്. ഡൈലൂട്ട് സൊല്യൂഷനിൽ പറയേണ്ടതില്ലല്ലോ, മൊത്തം കാൽക്കുലേഷൻ മോഡലൊക്കെ വരുന്നതിന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഇമ്പോർട്ടൻ്റ്. അതിൽ ഓരോന്നും പഠിച്ചിരിക്കണം. ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസ്മോട്ടിക്കാണ് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓസ്മോട്ടിക്കാണ്. അത് പഠിച്ചു വയ്ക്കുകയും അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുകയും ചെയ്യണം. റിവേഴ്സ് ഓസ്മോസിസ് കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ വന്നിട്ട് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സ് ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൊളോയിഡ്സിലെല്ലാം വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പ്യൂരിഫിക്കേഷൻ ആയാലും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ആയാലും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് ടിൻഡൽ എഫക്റ്റ് അതൊക്കെ ആയാലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആയാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൊയാഗുലേഷൻ, പ്രസിപ്പിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലക്ട്രോഫോറസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. മീസലീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മീസലീസ്. ആ ചാപ്റ്റർ അങ്ങ് കളയാതെ പഠിക്കണേ. ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും.